എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കൂട്ടുകാരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ വീഡിയോയിൽ അവസാനത്തിൽ വായിക്കുന്നതാണ്. യൂണിറ്റ് 5, ദ എൽവ്സ് ആൻഡ് ദ ഷൂമേക്കർ. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ? ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോറി എവിടെയാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? ആ ഷൂമേക്കർ പറയാണേ, അവനെ ഞാൻ എൻ്റെ അടിമയാക്കും, അവനെ ഞാൻ പോകാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ആ എല്ലാ വാതിലുകളും ജനലുകളൊക്കെ പെട്ടെന്ന് അടക്കാൻ വേണ്ടി പറയാണ് ഷൂമേക്കറുടെ വൈഫിനോട്. ഷൂമേക്കേഴ്സ് വൈഫ് മൂവ്സ് ക്ലോസർ ടു ഹർ ഹസ്ബൻഡ്, ഹോൾഡ് ഹിസ് ഹാൻഡ്സ് ടുഗെദർ. ഡോണ്ട് യു റിമെമ്പർ ദോസ് ഡേയ്സ് വി കുഡ് നോട്ട് പേ ദ റെന്റ്, ദോസ് ഡേയ്സ് ഓഫ് ഇൻസൾട്ട് ഈവൻ വിത്തൗട്ട് ഫുഡ്. അപ്പൊ ഷൂമേക്കറുടെ ഭാര്യ എന്താണ് പറയുന്നത്? ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറയുന്നു, ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാടക പോലും കൊടുക്കാൻ കഴിയാത്ത ആ ദിവസങ്ങൾ, ഭക്ഷണം പോലും ഇല്ലാതെ, അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഷൂമേക്കർ. വി വിൽ ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ് ഇഫ് ദേ സ്റ്റോപ്പ് കമ്മിങ്. ഷൂമേക്കർ പറയാണേ, നമ്മൾ ആ ദിവസങ്ങളിലേക്ക് പോകും, ഇവർ വരാതിരുന്നാൽ നമ്മൾ വീണ്ടും ആ ദിവസങ്ങളിലേക്ക് പോകും. ഷൂമേക്കേഴ്സ് വൈഫ്, നോ ഡിയർ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ദേ ഹാവ് ഹെൽപ്ഡ് അസ് എ ലോട്ട്, മെയ്ഡ് അസ് റിച്ച്, വി ഷുഡ് നോട്ട് ബി ദിസ് ഗ്രീഡി. ഗ്രീഡി പീപ്പിൾ ക്യാൻ നെവർ ബി ഹാപ്പി. ഷൂമേക്കറുടെ ഭാര്യ പറയണേ, ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. അവർ നമ്മളെ സഹായിച്ചു, ഒരുപാട് സഹായിച്ചു, നമ്മൾ ധനികരായി തീർന്നു, നമുക്ക് അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹികളായ ആളുകൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ഷൂമേക്കർ, തോട്ട്ഫുൾ, യേഴ്സ്, ഐ ഷുഡൻറ്റ് ബി ദാറ്റ് ഗ്രീഡി, ഐ ഷുഡ് ബി താങ്ക്ഫുൾ. ഇപ്പൊ ഷൂമേക്കർ എന്താണ് പറയുന്നത്? അല്പനേരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, ശരിയാണ്, ഞാൻ അത്യാഗ്രഹി ആവാൻ പാടില്ല, ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ലുക്ക് അറ്റ് ദ എൽവ്സ് ഫിനിഷ് ദ വർക്ക് ആൻഡ് ബാൻഡ് ഓവർ ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ലുക്ക് അറ്റ് ദ എൽവ്സ് The elves finish their work and hand over the shoes to the shoemaker. അങ്ങനെ ഷൂമേക്കറും ഭാര്യയും കുട്ടിച്ചാത്തന്മാരെ നോക്കി. എൽവ്സ് എന്താ ചെയ്യുന്നത്? അവർ വർക്കൊക്കെ തീർത്ത് ഷൂമേക്കറെ ഏൽപ്പിച്ചു. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഷൂ ആണ്, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. ഷൂമേക്കർ, താങ്ക് യു സോ മച്ച്, ദ ഫുഡ് ആൻഡ് ദ ഡ്രിങ്ക് വാസ് ഗുഡ്. എൽവ് ടു, യുവർ ഷോപ്പ് ഈസ് ഫേമസ് നൗ, വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ഹാവ് ഗുഡ് ഫോർച്യൂൺ ഫോർ അവർ. എക്സിറ്റ് ദ എൽവ്സ്, ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് വേവ് ദം ഗുഡ് ബൈ. ഇപ്പം എന്താണ് സംഭവിച്ചത്? ആ അപ്പം ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ ഷൂമേക്കർ പറഞ്ഞു. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കും. ഷൂമേക്കറുടെ വൈഫ് പറയുകയാണേ, അതിമനോഹരമായ ഷൂ ഉണ്ടാക്കാൻ നിങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, എന്നിട്ട് നിങ്ങളിപ്പോൾ പോവുകയാണ്, ഇത് നിങ്ങളുടെ അവസാനത്തെ സന്ദർശനമാണല്ലേ, നമുക്ക് അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞു. ഷൂമേക്കർ അവർക്ക് ആഹാരവും വെള്ളവും നൽകുന്നു, അവരത് വളരെ സന്തോഷത്തോടെ കഴിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ, ഞങ്ങൾ നിങ്ങളെ എന്നെന്നും ഓർമ്മിക്കും, ഞങ്ങൾ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവർ ജനരികിലേക്ക് നീങ്ങി. വളരെ നന്ദി, ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു. എൽസ് ടു പറയാണേ, ഇപ്പോൾ നിങ്ങളുടെ കട പ്രശസ്തമാണ്, കഠിനമായി ജോലി ചെയ്യുക, നിങ്ങൾക്ക് നല്ലതേ വരൂ. ഇതും പറഞ്ഞ് എൽസ് പോകുന്നു. ഷൂമേക്കറും ഭാര്യയും കൈവീശി ഗുഡ് ബൈ പറയുന്നു. ദ നറേറ്റർ എൻഡ്സ്. നറേറ്റർ, ദ എൽസ് സ്കിപ്ഡ് through the window and disappeared. They never came back.
the shoemaker and his wife worked hard and they lived happily ever after blackout. പിന്നെ രാച്ചിട്ട് കടന്നു വരികയാണെ അലറ്റ്സ് ജനലിലൂടെ പുറത്തേക്ക് ചാടി അപ്രത്യക്ഷമാകുന്നു. അവർ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഷൂമേക്കറും ഭാര്യയും കഠിനമായി ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ലുക്ക് അറ്റ് ദ ഗിവൻ പിക്ചർ. വാട്ട് ഈസ് ദ ബോയ് ഇൻ ദ പിക്ചർ ഡൂയിങ്? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്? Is this a healthy habit? Read the following poem. Work while you work. Work while you work. Play while you play. One thing each time. That is the way. All that you do, do with your might. Things done by house are not done right. എന്താണ് കവിതയിൽ പറയുന്നത്? ആ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുക, കളിക്കുമ്പോൾ കളിക്കുക, ഒരു തവണ ഒരു കാര്യം മാത്രം ചെയ്യുക, എന്ത് ചെയ്താലും നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ചെയ്യുക, പകുതിയോളം ചെയ്തു വെച്ച കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. പോയതിൻ്റെ അടിയിലായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൗ ഡു ദ സ്പീക്കർ ഇൻ ദ പോയം ആസ്ക് അസ് ടു വർക്ക്? ജോലിയെക്കുറിച്ച് എന്താണ് കവിതയിൽ പറയുന്നത്, പോയത്തിൽ പറയുന്നത്? ദ സ്പീക്കർ ഇൻ ദ പോയം ടെൽസ് അസ് ടു വർക്ക് സിൻസിയർലി. ജോലി ചെയ്യുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുക. വാട്ട് ഡസ് ദ സ്പീക്കർ ഇൻ ദ പോയം സേ അബൌട്ട് തിങ്സ് ഹാഫ് ഡൺ? പകുതി ചെയ്യുന്ന ജോലികളെ കുറിച്ച് എന്താണ് പറയുന്നത്? തിങ്സ് ഹാഫ് ഡൺ ആർ നോട്ട് ഡൺ റൈറ്റ്. അല്ലേ, പകുതിയോളം ചെയ്തു വെച്ച കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് ഫ്രം ദ ഫസ്റ്റ് ടു ലൈൻസ് ഓഫ് ദ പോയം? ആദ്യത്തെ രണ്ട് വരിയിൽ, പോയത്തിലെ ആദ്യത്തെ രണ്ട് വരിയിൽ എന്താണ് പറയുന്നത്? വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് വി ഡു ആൻഡ് ബി സിൻസിയർ ടു ഇറ്റ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുക, നിങ്ങളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുക. Today's activities. Write main ideas of the poem and the rhyming words. Activity 1 in textbook page number 133. Activity 3 in textbook page number 135. ഇനി നമ്മൾ ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സുകളാണ് നോക്കുന്നത്. പ്ലേ, വേ, മൈറ്റ്, റൈറ്റ് ഇതൊക്കെ റൈമിംഗ് വേർഡ്സുകളാണ്. Activity 1. Read the following stage directions given in the play. In the dim blue light, enter two elves. They climb on the table and start working. They sing as they work. Their movements are in tune with the song. By they cannot be seen clearly. അപ്പോൾ നമ്മൾ പഠിച്ച നാടകത്തിൻ്റെ സ്റ്റേജിൻ്റെ സംവിധാനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പാഠഭാഗത്ത് നിന്നും ഇതുപോലെയുള്ളവ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റേജ് ഡയറക്ഷൻസ് ഗിവൻ ഇൻ ദ പ്ലേ. പിക്ക് ഔട്ട് മോർ സ്റ്റേജ് ഡയറക്ഷൻസ് ഫ്രം ദ പ്ലേ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ഗിവൺ സ്പേസ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? എൽസ് വരുന്നതും ഒരു ഇരുണ്ട നീല വെളിച്ചത്തിൽ അവർ വരുന്നതും അവർ പാട്ട് പാടിക്കൊണ്ട് അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നതും അത് നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല അല്ലേ. അതുപോലെ ഈ പാഠഭാഗത്ത് വന്നിട്ടുണ്ട്. അവ നമ്മൾ കണ്ടെത്തി എഴുതണം. ഫസ്റ്റ് വൺ, വെൻ ദ സ്റ്റേജ് ലൈറ്റ് ഫാൾസ് ഓൺ എ പെയർ ഓഫ് ഷൈനിങ് സ്മാർട്ട് ബ്രൗൺ ഷൂസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ. The shoemaker and his wife enter. He sees the shoes and exclaims. Second one, the shoemaker's wife lies the table with food and drink. Then she and the shoemaker hide in the cupboard. The light dims out. The narrator enters. Read the story given below. A bag of orange. An old woman was walking along the road.
ഷീ കാരീഡ് എ പേപ്പർ ബാഗ് ഫുൾ ഓഫ് ഓറഞ്ചസ് ഫോർ ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ സഡൻലി ഷീ സ്റ്റംബിൾഡ് ഓവർ എ സ്റ്റോൺ ആൻഡ് ഫെൽ ഡൗൺ ദ ഓറഞ്ചസ് റോൾഡ് ഓവർ ദ റോഡ് ആൻഡ് ലേ സ്കാറ്റേർഡ് അറൌണ്ട് എ ബോയ് ഹൂ സോ ദിസ് കെയിം റണ്ണിംഗ് ഹെൽപ്പിംഗ് ദ വുമൺ ഗെറ്റ് അപ്പ് ഹി ആസ്ക്ഡ് ആർ യു ഓക്കെ ഐ എം ഓൾ റൈറ്റ് ചൈൽഡ് But my orange, she said. Don't worry, I shall pick them up for you, the boy said. He picked up the scattered oranges. Putting them into her bag, he handed it over to her. Taking an orange from the bag, the old woman said, smiling. Have this, my child. The boy too smiled and took the orange from her. ഒരു വൃദ്ധയായ സ്ത്രീ റോഡിലൂടെ നടന്നു വരുന്നു. അവരുടെ കയ്യിൽ പേപ്പർ ബാഗിൽ നിറയെ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ അത് അവർ ആർക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്? ആ പേരക്കുട്ടികൾക്ക് ഉള്ളതാണ്. പെട്ടെന്നൊരു കല്ലിൽ തട്ടി അവർ വീഴുന്നു. ഓറഞ്ച് മുഴുവൻ റോഡിൽ ഉരുണ്ട് പോയി. ഇത് കണ്ടപ്പോൾ ഒരു ആൺകുട്ടി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ആ വൃദ്ധയെ സഹായിച്ചു. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ എൻ്റെ ഓറഞ്ച് എല്ലാം റോഡിൽ ഉരുണ്ട് പോയി. വിഷമിക്കേണ്ട, ഞാനിതൊക്കെ പെരുക്കിത്തരാം എന്ന് പറഞ്ഞ് കുട്ടിയെല്ലാം ഓറഞ്ചും പെരുക്കി പെരുക്കിയെടുത്ത് വൃദ്ധക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ബാഗിൽ നിന്നും ഒരു ഓറഞ്ച് എടുത്ത് വൃദ്ധ ചിരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നു. ആ കുട്ടിയും ചിരിച്ചുകൊണ്ട് ഓറഞ്ച് വാങ്ങുന്നു. ഇതിന് നമ്മൾ പഠിച്ച ഈ സ്റ്റോറി എന്താണ്? ദ എൽസ് ആൻഡ് ദ ഷൂമേക്കർ. അതൊരു നാടകമാണെന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു നാടക രൂപത്തിൽ എഴുതി നോക്കാം. A village road. An old woman enters with a paper bag. The boy is full of oranges. She stumbled over the stone and falls down. The oranges scatter on the stage. A boy comes running. Boy, are you okay? Woman, I am all right, child. But me orange. The boy helps the woman get up. Boy, don't worry, I shall pick them up for you. The boy picked up the oranges and puts them into her bag. He hands the bag over to her. The woman takes an orange from the bag and gives it to the boy. Woman, have this, my child. Boy takes the oranges and smiles. They exit. Okay? Activity 3. Match the dialogues and write them in the space provided one is done for you. അപ്പോൾ ഇവിടെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഡയലോഗ് പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ്, ആരോടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങൾ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഷൂമേക്കേഴ്സ് വൈഫാണ് പറയുന്നത്. വി വിൽ പേ യു ഇൻ എ മദേഴ്സ് സോറി വി വിൽ Shoemaker's wife, we'll pay you in a month's time. Be kind. അതിന് നേരെ ആരാണ് പറയുന്നത്? ഷൂമേക്കർ ആണ് പറയുന്നത്. That's what we cannot do. പക്ഷേ അതല്ല അവിടെ ഏതാണ് വരുന്നത്? അത് ബൂട്ടിനോടാണ് പറയുന്നത്. ബി കൈൻഡ്. അപ്പൊ അതിന് നേരെ നിങ്ങൾ അത് യോജിപ്പിച്ചു കൊടുക്കണം. ബി കൈൻഡ്, നോട്ട് എ ചാൻസ്. ദാറ്റ്സ് നോട്ട് മൈ വേ. നെക്സ്റ്റ് ആരൊക്കെയാണ് പറയുന്നത്? ഷൂമേക്കേഴ്സ് വൈഫ്. We have to work hard. We must not lose our shop. അപ്പോ അതിന് നേരെ ആരാണ് ഡയലോഗ് പറയുന്നത്? ഷൂമേക്കർ. That's what we cannot do. Next, ഷൂമേക്കർ. Wow, it's a miracle. The leather has been made into a pair of beautiful shoes. അപ്പോ അതിന് നേരെ ആയിട്ട് ആരാണ് പറയുന്നത്? ഷൂമേക്കറുടെ വൈഫ് ആണ് പറയുന്നത്. We will always be thankful. thankful to you. Not adella avade adeham thanne parayunu I
കനോട്ട് ബിലീവ് ദീസ് ഹു മെയ്ഡ് ദീസ് അപ്പൊ ഇതൊക്കെ ആരാണ് ആ എൽസ് ഉണ്ടാക്കിയ ആ ഷൂകളൊക്കെ കണ്ടപ്പോ അദ്ദേഹം തന്നെ പറയുകയാണ് ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് നെക്സ്റ്റ് ഷൂമേക്കർ പറയുന്നു 10 pounds അതിന് നേരെ എൽസ് ആണ് പറയുന്നത് യെസ് ദീസ് വിൽ ബി അവർ ഫൈനൽ വിസിറ്റ് ആൻഡ് ദീസ് അവർ ഫൈനൽ ഷൂ അതെല്ലാം അതിന് നേരെ ആയിട്ട് മിസ്റ്റർ ബൂട്ട് പറയുന്നു ഓൺലി 10 pounds ബട്ട് ദേ ആർ സോ വെൽ മെയ്ഡ് ഐ വിൽ ഗിവ് യു 15 നെക്സ്റ്റ് എൽസ് പറയുന്നു ബട്ട് വി കാണ്ട് ഡു ഇറ്റ് എനി മോർ ദർ ആർ അതേഴ്സ് ഈസ് ഇൻ നീഡ് വി ആർ ഗോയിങ് ടു ദം അതിന് നേരെ ഷൂ മേക്കർ പറയുന്നതാണ് ഐ കനോട്ട് ബിലീവ് ദീസ് ഹൂ മെയ്ഡ് ദീസ് പക്ഷെ അതല്ല അതിന് നേരെ ആയിട്ട് ആരാണ് പറയുന്നത് എൽസ് തന്നെയാണ് പറയുന്നത് യെസ് ദീസ് വിൽ ബി our final visit and this our final shoe ini 6th dialogue this is our last shoe we are leaving adine nereyana only 10 pounds but they are so well made I will give you 15 adalla adine nere shoemaker's wife aanu parayunnathu we will always be thankful to you അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത് താങ്ക് യു ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ള കൂട്ടുകാരുടെ പേരുകളൊക്കെ ഒന്ന് വായിക്കാം ഹരിലക്ഷ്മി ആസിയ ഫാത്തിമ നിഹാല അനൗഷ്ക ശ്രിയ ദാസ് ഷിഫ്ന ഷെൻസ സ്വാദിഖ് അലി ആദി അനുവിന്ദ് അഭിലാഷ് ശിവാനി അതുൽരാജ് സാദിയ മോൾ ഫാത്തിമ ഹന്ന അമയ ആംബ്രോസ് നജ്മ അമൽ ദയാനന്ദ് ആരാധ്യ സഫ ഫാത്തിമ അഭിഷേക് മിൻഹ നബിത് ഹരിത റിഫ ഫാത്തിമ രാമനാഥൻ ഫാത്തിമ മിർഫ ആദി ശബരി ആഷിക ശ്രീനന്ദന മിൻഹ പർവീൻ മെഹറീൻ ഓക്കെ അപ്പോൾ ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹായ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു